ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചു നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് കണ്ടുവരാറുള്ളത് ഒരു കോൺക്രീറ്റ് പില്ലറൊക്കെ കൊടുത്തിട്ട് അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൂങ്ങിക്കണ ഇതുപോലെ തൂങ്ങിക്കണ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന രീതിയായിരിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഓപ്പൺ ടെറസിലും അതുപോലെ തന്നെ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് അനുകരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ് ഇത് തോന്നുന്നത്. വീഡിയോ നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ പ്രത്യേകതകൾ, ഇത് കൃഷി ചെയ്ത രീതിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വ്യത്യസ്തമാക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ നമ്മുടെ ജേഫർ ബാബുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ടെറസിൽ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സ് വെറൈറ്റികളൊക്കെ കാണിച്ചിട്ട്. അപ്പൊ ഇക്ക ഈ ഒരു മെത്തേഡ് എന്താണ് ഇതിന്റെ പ്രത്യേകത? മരുഭൂമിയിൽ ഉണ്ടാണ് ഒരു ചെടി, അത് ഇതിന് നമ്മളിവിടെ കൊടുത്തിട്ട് നാട്ടിൽ വളർത്താന്നുള്ളു. ഇത് പിന്നെ നാട്ടുകാർ ഇതിന് തൂണോട് കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നല്ല ഒരു തൂണ്, സിമെന്റിന്റെ തൂണ് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിട്ട് പി വി സി പൈപ്പ് കഴിഞ്ഞാൽ നാലെങ്കിലും നല്ല കനുള്ള പി വി സി അതിന്മേലൊക്കെ ഉറപ്പിക്കല്. ഇത് ഉറപ്പിക്കുമ്പോൾ ശരിക്കും ഉറപ്പിക്കണം. അപ്പൊ അധികം നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്തായാലും ബക്കറ്റില് പിന്നെ ഒരു ഒരു വള്ളി വെക്കും, എന്നിട്ട് അതിനൊരു ചെറിയ മുളന്റെ കമ്പോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ അതൊക്കെ കൊടുക്കും. കുറെ കഴിഞ്ഞാലാണ് ഒടിഞ്ഞു പോകും ഇത്. അപ്പൊ ഇത് അത് ഇതിന് ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മള് പൗണ്ട് നമ്മളിപ്പോ 200 കൊല്ലത്തിന്റെ ഒരു ആയുസ്സുള്ള ഒരു സാധനത്തിന് നമ്മൾ ആ ഫൗണ്ടേഷൻ ഉറപ്പിക്കണല്ലോ. അതിന് നല്ലൊരു ഇതിന് ഏറ്റവും ബെറ്റർ മാർഗം എന്ന് പറഞ്ഞാല് നല്ലൊരു ഡ്രമ്മ് വാങ്ങാം. ഒരു തൂണിന്റെ ആവശ്യമില്ല. ടെറസിന്റെ മേലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പൊ ഈ ടെറസിന്റെ മേലെ കൃഷി ചെയ്യുന്ന ആൾക്കാർ നല്ലൊരു ഡ്രമ്മ് വാങ്ങും. 1000 രൂപ കൊടുത്താലും ഡ്രമ്മ് കിട്ടും. ഈ ട്യൂബ് നമുക്ക് ടയറ് നിറ വെറുതെ കിട്ടണം. മഞ്ചറാടിയൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ കിട്ടും. അപ്പൊ അതിന്റെ മേലെ ടയർ വെച്ചിട്ട് തെട്ടി കൊടുക്കുക. പിന്നെ അതിന്റെ അടിയിൽ 4-5 കമ്പ് വെക്കുക. നേരെ പുറത്തു വന്നു കഴിഞ്ഞാൽ അതേ ഒരു ഇരുത്തും ആണെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുക വേണമെങ്കിൽ, അല്ലെങ്കിൽ കല്ല് വെച്ചാൽ മതി. സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് ഡ്രമ്മ് വെച്ച് ഈ ഡ്രമ്മിന്റെ അടിയിലൊക്കെ നല്ല ഹോളുകൾ ഇട്ടുണ്ടാവും വെള്ളം വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി. ഈ ഡ്രമ്മിൽ ഏകദേശം എത്ര ലെവല് വരെയാണ് മണ്ണും വളം കൂടി എത്ര കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ ഈ ലെവലിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ പ്ലാന്റ് വെച്ച് ഈ പ്ലാന്റ് വെച്ച സമയത്ത് നമ്മള് എല്ലാ സുഹൃത്തുക്കളും പറയാറുള്ള കാര്യമാണ് ഈ ഒരു വെറൈറ്റിക്ക് നല്ല വെയിൽ വേണമെന്നുള്ളത്. അപ്പോ ഈ പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ ഒരുക്കണ സമയത്ത് പുറത്തേക്ക് വന്നിട്ട് പിന്നെ വെയിൽ തട്ടിയാൽ മതി, കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഇവിടെ പിന്നെ ഓപ്പൺ ഡ്രസ് ആയതുകൊണ്ട് പിന്നെ മുകളിൽ നല്ല രീതിയിൽ സെന്ററിൽ ആണെങ്കിൽ ഉച്ച സമയത്ത് വെയിൽ ഇട്ടാൽ കാഴ്ച. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു 3-4 പ്ലാന്റ് ആന്ന് പറഞ്ഞേ. അപ്പൊ ഈ പ്ലാന്റ് മുകളിലേക്ക് വരാൻ ഇതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, ആ അങ്ങനെ വേറിങ്ങനെ ഇറങ്ങി പോവല്ലേ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ടയർ വെച്ചു കൊടുത്ത് എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കോൺക്രീറ്റ് പില്ലറ് വാങ്ങിയിട്ട് ടെറസിലൊക്കെ അത് വെക്കണം, ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലെ ഒരു ഡ്രമ്മ് ഇതിന് മാത്രമായിട്ട് വാങ്ങി വെക്കുക. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നി. നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ടോ ചെയ്യാം. ആ ഇതിപ്പോ കൊണ്ടാ പറ്റില്ല. ഇതിപ്പോ ഇവിടുന്ന് നേരെ ഊക്കി ഇരിഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ കയറൊക്കെ ഇട്ട് കെട്ടി താഴേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൂക്കി ഇറക്കിയാൽ മതി. ഓക്കെ, ഇനി ഒരു സംശയം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എങ്ങനെയാണ് ഇനി വളപ്രയോഗം നടത്തുന്നത്? ഓൾസ് ഉണ്ട് ഒന്ന്, രണ്ടാമത് ഇനിയിപ്പോ ഇതിന് നമ്മള് എങ്ങനെയാണ് കുറച്ച് ഓൾസ് എന്തായാലും ഇതിൽ ഇല്ലായിരിക്കൂല. ലിക്വിഡുകളായിട്ടൊക്കെ കുഴിച്ചു കൊടുക്കാൻ പറ്റും. ലിക്വിഡ് ആയിട്ട് കൊടുക്കാൻ ഇനി എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്ലാന്റുകളിലും ഇങ്ങനെ വള്ളിയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഗ്യാപ്പ് കൂടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ? പിന്നെ ഇതിനൊക്കെ അടിക്കുന്ന ഫെർട്ടിലൈസറുകളുണ്ട്. അത് അടിയിൽ ഇട്ട് കൊടുക്കണമെന്ന് ആവശ്യമില്ല. അപ്പൊ അടിയുള്ള വളങ്ങൾ തന്നെ വലിച്ചെടുക്കാനുള്ള ഫെർട്ടിലൈസർ നമുക്കുണ്ട്. അത് അടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഗ്രീനീസ് ആയിട്ട് നല്ല അതിലായിട്ട് വരും. അങ്ങനെ ആയിട്ട് വരും അല്ലേ? നല്ല രീതിയിൽ ഇതിൽ കായുണ്ടായിരുന്നു. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ കായ്ക്കുന്നു. ഇത് ഏതാ വെറൈറ്റി? ഇതിൽ സാധാ വെറൈറ്റി ഉള്ളു. അന്നൊക്കെ ഇപ്പൊ സാധാ വൈറ്റ് ഉണ്ട്. വൈറ്റ് ഉണ്ട്. ഇത് പിങ്ക് ആണോ? അല്ല, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, മധുരമുള്ള വൈറ്റ്. ആ ഇതിപ്പോ ആ മൂന്ന് പ്ലാന്റ് ഉണ്ട്, പറഞ്ഞില്ല? മൂന്ന് വെറൈറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡ് നല്ല വെറൈറ്റി ഒക്കെ വെക്കാം. നാല് വെറൈറ്റി വേണം ആൾക്കാർക്ക്. 4 വെറൈറ്റി 5 വെറൈറ്റി ഒക്കെ ഇതിലൊക്കെ വരുമ്പോ അങ്ങനൊക്കെ 5-6 വേണം. എത്ര വെച്ചു കുഴപ്പമൊന്നുള്ളതല്ല. പക്ഷെ എന്തായാലും 4 എണ്ണത്തിലൊക്കെ നിർത്താൻ നല്ല 4 വെറൈറ്റി വെച്ചാൽ 4 ഫ്രൂട്ട് വെക്കാലോ. സ്ഥല പരിമിതി ഉള്ള ആളുകൾ വലിയ പ്രശ്നമൊന്നുമില്ല, വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പൊ ഇതായിരുന്നുള്ളൂ. ഇപ്പൊ 4-6 ഒക്കെ വെക്കാം. ഇനി 8 വെക്കാം. പക്ഷേ ചിലപ്പം കായ്ഫലം കിട്ടുന്നതിലാതിരിക്കൂല. എന്തായാലും 1.5 കായ്ക്കും. പല ആളുകൾക്കും ചില വീട് ആൾക്കാരും അവർക്കൊരു വെറൈറ്റി കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വെറൈറ്റി വെച്ചുകൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ കൊടുത്തണ്ട, വെച്ചുകൊടുക്കുക. ഉണ്ടാവണ്ടാട്ടെ, നമുക്ക് നോക്കാൻ ഉണ്ടാവില്ല എന്ന് പറയാലോ. പരീക്ഷണം നടത്താം. ഇപ്പൊ നമ്മള് വീടിന്റെ രണ്ടാം നിലയിലാണ് നിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് കണ്ടതാ.
ഈ ഒരു ഫ്ലോറിൽ ആ തലക്കിലാണ് കണ്ടത്. ഇനി ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിലിതാ ഇവിടെ നോക്കിയിട്ടുണ്ട് നമുക്ക് കായ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ഡ്രമ്മ് കട്ട് ചെയ്തിട്ട്, നേരത്തെ നമ്മൾ കണ്ടത് ഡ്രമ്മ് മൊത്തത്തിലുള്ള ഡ്രമ്മെന്ന് അങ്ങനെ എടുക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഡ്രമ്മിൽ ഏകദേശം ഈ അളവിലൊക്കെ ആയിരിക്കും, അതിനൊക്കെയും കുറവായിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തല്ലേ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ ഉണ്ടാവണേലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിപ്പോ ഒരു വർഷത്തിന് മേലെ ആയിട്ടും അടുത്തായിട്ടുള്ളൂ, കഴിഞ്ഞിട്ടുള്ളൂ. ഇതിങ്ങനെ വള്ളി പോലെ അങ്ങോട്ട് പോയിക്കോളും, ഇഷ്ടമാതിരി ഒന്നും ചെയ്യണ്ട. നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ഇത് ഫ്രൂട്ട് അടക്കാം. ഇതിപ്പോ എന്താട്ട് അറിയാം, നമ്മളിപ്പോ ഇത് സാധാരണ ഇത് നമ്മള് ജൈവ രീതിയിലാവുമ്പോഴാണ് ഇങ്ങനെ കായൊക്കെ കുറച്ച് കുറവുണ്ടാവുള്ളൂ. പിന്നെ മറ്റേതാവുമ്പോ എനിക്ക് നല്ല പിന്നെ വലുപ്പം കുറച്ച് ഇംഗ്ലീഷ് വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ സാധാരണ വലിയ പോക്കും കായക്കാരൻ്റെ വലിയ പോകും. പക്ഷെ ഇത് ടേസ്റ്റാ കാരണം നമ്മള് ഇപ്പൊ എന്താണ് പറയാ, ഇത് പിന്നെ വെള്ളം കെട്ടി തടസ്സിന് പോലെ ഇങ്ങനെ ആവുമ്പോൾ വെള്ളം കെട്ടിക്കണ ഒരു പരിപാടി ഉണ്ടാവും. അതിന് വെള്ളം അധികം പറ്റില്ല, ചീഞ്ഞു പോകും. നമ്മുടെ ഡ്രാഗണ് വെള്ളം അധികം പറ്റില്ല, എല്ലാരും പറയും നമ്മളിങ്ങനെ ഏരിയ എടുത്തിട്ട് ചെയ്യണം പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മളിപ്പം ഇതിന് പോയി എന്താണ് പറയാത്, പിന്നെ സാമ്പാർ ചീര എന്ന് പറഞ്ഞ ചീരയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ഇന്ത്യക്ക്. സാമ്പാർ ചീര ഇത് വെള്ളം വലിച്ചെടുത്തോളും. ആ ഇത് വെള്ളം വലിച്ചെടുത്തോളും. അപ്പൊ ഇതില് വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കൂല. ഇത് രണ്ടാമത്തെ ഗുണം എന്താ പറയാ, ഇത് ഇപ്പൊ നമുക്ക് കൂട്ടാൻ വെക്കും ചെയ്യാം. ആ നമുക്ക് കൂട്ടാവശ്യത്തിനാണെങ്കിൽ ഉപയോഗം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രമ്മിന്റെ അടിയിൽ നമ്മൾ ഹോൾ ഇട്ടും ചെയ്തിട്ടുണ്ടാവില്ല, വെള്ളം കെട്ടി നിൽക്കുന്ന. അഥവാ നനവ് നല്ല ഇത് വലിച്ചെടുത്തോളും. അപ്പോ ഇതിലിപ്പോ എത്ര മരടാണ് ഉണ്ടായിരുന്നത്? കുറച്ചാണ് അങ്ങനെ വെച്ചാണല്ലേ. നമുക്കിപ്പോ ഉള്ള സ്ഥലത്തിലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നിലും രണ്ടെണ്ണം തന്നെ വേണമെന്ന് പറഞ്ഞാല് കാര്യമില്ലല്ലോ. ഇതിപ്പോ ഇനി ആയിട്ട് വേണല്ലേ. ഫ്ലവർ ചെയ്യുന്നുണ്ട് അല്ലാതെ ഇവിടൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മള് കൈപ്പങ്ങേന്റെയും അതുപോലെ തന്നെ ചേരങ്ങന്റെ ഒക്കെ വള്ളി പോണോ ഒരാട് പോയിക്കോളും. ആ താഴത്ത് തൂങ്ങി മേലേക്ക് ഇങ്ങനെ പോയത് കാര്യം ഇങ്ങനെ പടർന്ന് തൂങ്ങി കിടക്കുന്നത്. ആ അപ്പൊ നമുക്ക് ആ സെൻഷേഡ് വരുന്ന ഈ ഏരിയ ഒക്കെ ഇപ്പൊ തൂങ്ങുന്നുണ്ടാവുക. ആ ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിന് മുകളിൽ ഓപ്പൺ ടെറസിൽ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് രണ്ട് രീതിയിൽ ഇക്ക അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരിട്ട് എന്തെയുണ്ട്, താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ വീട്ടുമുറ്റത്ത് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് ഇതാ അകത്തേക്ക് കയറുന്നതിൻ്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ ഇവിടെ രണ്ട് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് രീതിയിലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡ്രമ്മിലാണ്, ഡ്രമ്മ് കട്ട് ചെയ്തിട്ട്. ഒന്ന് ചെയ്തിട്ടുള്ളത് ഗ്രോ ബാഗിലാണ്. ഇപ്പൊ ഈ ഗ്രോ ബാഗിൽ ചെയ്ത് കഴിഞ്ഞാൽ ആയുസ് കിട്ടുമോ എങ്ങനെയാണത്? കുഴപ്പമില്ല, അത് അടിയിൽ മറ്റേ സത്യത്തിൽ നമ്മൾ ചെയ്തതല്ല, നമ്മൾ വാങ്ങിക്കൊണ്ടതാണത്. ഗ്രോ ബാഗിൽ അങ്ങനെ വാങ്ങിക്കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ ഇനിയിപ്പോ സെപ്പറേറ്റ് നമുക്ക് റിസ്ക് അല്ലേ, വേറെ ഇതേപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ വേറെ ഇതിലേക്ക് മാറ്റണം. ഇത് മതി തൽക്കാലം, ഇത് പിന്നെ ഇരുമ്പിന്റെ പൈപ്പാണ്. ഇത് PVC അല്ലേ, ഇരുമ്പിന്റെ പൈപ്പാണല്ലത്. ഓക്കെ, അപ്പോ ഇതില് എങ്ങനെ ഇപ്പൊ പ്ലാന്റ് അതിൽ പിടിച്ചു കയറിയില്ലല്ലോ, അതിന്റെ വേരൊക്കെ പ്രശ്നമുള്ളതല്ലേ. മേലേക്ക് എത്തി ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇപ്പൊ നല്ലൊരു കാഴ്ച നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതില് നമ്മള് മറ്റേ കുരുമുളക് കയറ്റുന്ന പോലെ തന്നെ PVC പൈപ്പില് ചൂടി കെട്ടിയിട്ടുണ്ടല്ലേ. ഇവിടൊക്കെ നമുക്ക് കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിപ്പം ടെറസിൽ ചെയ്യുന്ന പോലെ തന്നെ മുറ്റത്തായതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. മണ്ണിലാണെങ്കിൽ നമുക്ക് ഏരി എടുത്തിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാവുന്നതാണ്. ഇനിതാ ഇങ്ങോട്ട് ആ ഇവിടെ മുറ്റത്തിൻ്റെ സ്പേസ് മാറ്റിയ സമയത്ത് ഇവിടെ ഈ കോർണറുകളൊക്കെ സ്പേസ് കിട്ടുമല്ലോ നമ്മൾ ചെടിയൊക്കെ വെക്കാൻ, അത്തരത്തിൽ കിട്ടിയ സ്പേസാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിതാ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ചെയ്ത് കായ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതും ഇരിക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ വെള്ളം കിട്ടിക്കാത്ത രീതിയിൽ നമ്മൾ പ്ലാന്റ് നട്ടാൽ മതി എന്നാണ് അടിസ്ഥാനപരമായിട്ട് ഹോൾസ് ഉണ്ടാവില്ലേ. അങ്ങനെ കുഴപ്പമില്ല, ഈ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹോള് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം അല്ലേ. ഓക്കെ, പിന്നെ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടെറസിന് മുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇനി കെട്ടി നിൽക്കുന്ന ഒഴിവാക്കുകയാണെങ്കിലും സാമ്പാർ ചീര അത്തരം എന്തെങ്കിലും പ്ലാന്റുകൾ നട്ടുകയാണെങ്കിൽ അവർക്ക് വേണ്ട. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത് അവര് വളം വലിച്ചെടുക്കൂലേ. എങ്ങനെയാലും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം ആ ഭാഗത്ത് കാണണ്ടല്ലേ, അപ്പുറത്ത് കാലേ. ഓക്കെ ഓക്കെ, ആ അതെ അതെ, അപ്പുറത്ത് അപ്പുറത്ത് നോക്കണ്ടല്ലേ.
അപ്പൊ ഇനിയിപ്പോ വള്ളി അപ്പുറത്ത് പറഞ്ഞിട്ട് അപ്പുറത്ത് വീട്ടിലേക്ക് പൊട്ടിക്കേണ്ടി വരും, അരുവിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ ഈ കൃഷിയെ കുറിച്ചോ ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്കട നമ്പർ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇക്കട നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.